യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്ലസ് വൺ എക്കണോമിക്സിൽ ഏതൊക്കെ പ്രോബ്ലം പഠിക്കണം. നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഏതൊക്കെ പ്രോബ്ലം ആണ് നമ്മൾ പ്ലസ് വൺ എക്കണോമിക്സിൽ നിന്ന് പഠിക്കേണ്ടതെന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രോബ്ലംസ് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി, നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്, എല്ലാ കൊല്ലവും വരാറുണ്ട്. അതൊരു 4 മാർക്സിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന്. സോ അത് നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. ഇങ്ങനെ ക്ലാസ് നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യും, ദെൻ എന്നിട്ട് അതിൻ്റെ ടാലി മാർക്ക്, ദെൻ ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ സിമ്പിളായിട്ട്, പ്രത്യേകിച്ച് ഒരു കാൽക്കുലേഷനും ഇല്ലാത്തൊരു പ്രോബ്ലമാണ്. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇത് പ്രിപ്പയർ ചെയ്യണം. പിന്നെ നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി വരെയാണ് എക്സാമിനുള്ളത് അല്ലേ, പ്രോബ്ലം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം, അരിത്തമെറ്റിക് മീൻ ഇൻഡിവിജ്വൽ സീരീസിലും അതുപോലെ തന്നെ ദാ ഡിസ്ക്രീറ്റ് സീരീസിലും അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസിലും അരിത്തമെറ്റിക് മീൻ കാണാൻ പഠിക്കണം. ആ അരിത്തമെറ്റിക് മീൻ കാണുമ്പോലെ തന്നെ മീഡിയൻ, ഓക്കെ, മീഡിയൻ ഇൻഡിവിജ്വൽ സീരീസിലും ഇതുപോലെ ഡിസ്ക്രീറ്റ് സീരീസിലും ദെൻ ഇതേപോലെ കണ്ടിന്യൂസ് സീരീസിലും എന്ത് ചെയ്യണം, മീഡിയൻ കാണാനും പഠിക്കണം. മോഡ് വളരെ എളുപ്പമല്ലേ, മോഡും ഇതേപോലെ തന്നെ നമ്മുടെ ഇൻഡിവിജ്വൽ സീരീസിലും അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസിലും നമ്മുടെ കണ്ടിന്യൂസ് സീരീസിലും മോഡിൻ്റെ കാൽക്കുലേഷൻ പഠിക്കണം കേട്ടോ. മോഡ് 3 സീരീസിലുള്ളത് പഠിക്കണം. അതിൽ ലാസ്റ്റ് ഈ ഒരു കണ്ടിന്യൂസ് സീരീസിൽ വരുമ്പോൾ മാത്രമാണ് മോഡിൽ നമുക്ക് ഇക്വേഷൻ ആവശ്യമുള്ളൂ, അല്ലാതെ രണ്ടെണ്ണത്തിലും വളരെ സിമ്പിളാണല്ലോ. ദെൻ ഇങ്ങോട്ടുള്ള പോർഷൻസ് ഇൻഡെക്സ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ക്രിസ്മസ് എക്സാമിലേക്ക് ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട 5 പ്രോബ്ലംസ് എന്ന് പറയുന്നത് മോഡിൻ്റെ കാൽക്കുലേഷൻ, മീഡിയൻ്റെ കാൽക്കുലേഷൻ, മീനിൻ്റെ കാൽക്കുലേഷൻ, ദെൻ നിങ്ങൾ പഠിക്കേണ്ടത് ഫ്രീക്വൻസി, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു പ്രോബ്ലം പഠിക്കണം. ഓക്കെ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം കൂടി പഠിക്കാം. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 4 questions, 4 പ്രോബ്ലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ എക്സാം പോർഷൻസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതിക്ക് പഠിക്കുക. ദെൻ ആ ഒരു 4 പ്രോബ്ലം വെച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ഒരൊറ്റ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 4 പ്രോബ്ലവും ആ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ പഠിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.